നമ്മള് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പോലീസ് കോൺസ്റ്റബിൾ റാങ്കിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്. അപ്പോ ഇപ്പോ മീഡിയയിലൂടെയും പുറത്തു വരുന്ന വാർത്തകള് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ഒരുപാട് മാനസിക സംഘർഷം തരുന്ന വാർത്തകളാണ്. അപ്പോ ഇതിലെ ഈ ഉദ്യോഗാർത്ഥികൾ ആ മൂന്ന് പേരെ മാറ്റി നിർത്തി മറ്റുള്ളവരുടെ വിഷമോ അവരുടെ മാനസിക സംഘർഷം മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ആരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അത്രയും കഷ്ടപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങള് ഈ ഒരു എക്സാം പഠിച്ചതും ഫിസിക്കല് പാസ്സായതും. മറ്റുള്ള ഗവൺമെന്റ് ജോലികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലെത്തിപ്പെടണമെങ്കിൽ ഒരുപാട് കടമകൾ കിടക്കണം. ലിസ്റ്റ് വരണം, ഫിസിക്കൽ ചെയ്യണം, മെഷർമെന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ എല്ലാം ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുള്ള തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, ഒരുപാട് പ്രശ്നങ്ങൾ അതിജിച്ചിട്ടാണ്. ഇപ്പൊ വന്നു, പ്രളയം വന്നു, അതിനുശേഷം ലിസ്റ്റ് വരാൻ ഒരുപാട് വൈകി. എല്ലാ സമ്മർദ്ദങ്ങളും അതിജിച്ചിട്ടാണ് ലിസ്റ്റ് വന്ന് ഫിസിക്കൽ ചെയ്തൊക്കെയാണ് ഞങ്ങളോട് എത്തിയേക്കുന്നത്. മൂന്ന് പേരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേര് സംസാരിക്കുന്നു. ബാക്കിയുള്ള 10,000 ആൾക്കാരെ കുറിച്ചിട്ട് ഒരാള് സംസാരിക്കാനോ ഒന്നിനുമില്ല. അപ്പൊ ഞങ്ങളുടെ ഭാഗം ആരെങ്കിലും കേൾക്കണം, ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കണം, ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കണം. ഞങ്ങളുടെ വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാനസിക സംഘർഷം വളരെ വലുതാണ്. ഞങ്ങൾക്ക് അതെങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഇതല്ലാതെ ഇനിയൊരു ലിസ്റ്റ് ക്യാൻസലേഷനെ കുറിച്ച് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കില്ല. ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞൊരു 4-5 വാക്കിൽ ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ ജീവിതം. ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ എല്ലാവരും വേണം, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണം. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ള ഈ ഒരു അവസരത്തിൽ. ഞങ്ങളുടെ ഭാഗം നിങ്ങളെല്ലാവരും മുമ്പിലേക്ക് എത്തിക്കണം.